പന്ത്രണ്ടാം സങ്കീർത്തനത്തിൽ നിന്ന് ഒരു ചിന്തയും കൂടെ നമുക്ക് ലഭിക്കുന്നു. വാക്യം 6, യഹോവയുടെ വചനങ്ങൾ നിർമ്മല വചനങ്ങളാകുന്നു, നിലത്ത് ഉലയിൽ ഉരുക്കി ഏഴു പ്രാവശ്യം ശുദ്ധി ചെയ്ത വെള്ളി പോലെ തന്നെ. യഹോവേ, നീ അവരെ കാത്തുകൊള്ളും, ഈ തലമുറയിൽ നിന്ന് നീ അവരെ സൂക്ഷിക്കും. മനുഷ്യപുത്രന്മാരിടയിൽ വഷളത്വം പ്രബലപ്പെടുമ്പോൾ ദുഷ്ടന്മാരെല്ലായിടവും സഞ്ചരിക്കുന്നു. വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറയുന്ന ഒരു കാലം, ഭക്തന്മാർ ഇല്ലാതെ പോകുന്ന ഒരവസ്ഥ, കൂട്ടുകാരൻ സത്യം പറയാതെ വ്യാജം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലം, കപടമുള്ള അധരവും ഇരുമനസ്സുമുള്ള മനുഷ്യർ പെരുകുന്നു, നാവുകൊണ്ട് ജയിക്കുമെന്ന് നുണ പറഞ്ഞും വ്യാജം പറഞ്ഞും മറ്റുള്ളവരെ തോൽപ്പിക്കുന്ന, നാവുകൊണ്ട് ജയിക്കുന്ന, വാചകം കൊണ്ട് ജയിക്കുന്ന, നുണ കൊണ്ട് ജയിക്കുന്ന, വ്യാജം കൊണ്ട് ജയിക്കുന്ന, ചതി കൊണ്ട് ജയിക്കുന്ന ഒരു തലമുറ വളർന്നു വരുന്നത് കണ്ട് പകച്ചുപോയ ഭക്തൻ ദൈവത്തോട് നിലവിളിച്ചു, ഹോവേ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു. ഇന്നത്തെ തലമുറയിൽ കാണുന്നതും കേൾക്കുന്നതുമായ കാര്യങ്ങൾ സഭയ്ക്കകത്തും ശുശ്രൂഷകന്മാരുടെ ഇടയിലും സമൂഹത്തിലും രാഷ്ട്രീയത്തിലുമെല്ലാം കേൾക്കുന്ന വ്യാജങ്ങളും അനീതികളും ദൈവഭയമില്ലായ്മയും കണ്ട് ദൈവസന്നിധിയിൽ ആത്മാർത്ഥമായി നിലവിളിക്കുവാൻ ദൈവം നമ്മെ നിർബന്ധിക്കുന്നു. നാം കാലഘട്ടത്തെ മനസ്സിലാക്കി പ്രാർത്ഥിക്കണം. നമ്മുടെ കുടുംബത്തിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്നവരായി തീരാതെ സഭയുടെ അവസ്ഥയും മതങ്ങളുടെ അവസ്ഥയും രാജ്യത്തിൻ്റെ അവസ്ഥയും വിവേചിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ മനുഷ്യരായി നാം തീരണമെന്ന് ഈ സങ്കീർത്തനം നമ്മെ പഠിപ്പിക്കുന്നു. യഹോവേ, എനിക്ക് രോഗശാന്തി തരണമേ എന്നല്ല, കർത്താവേ എൻ്റെ മക്കൾക്ക് സാമ്പത്തികം നൽകണമേ എന്നുമല്ല, യഹോവേ ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, ഇതിൽ നീ ഇടപെടണമേ, അനീതിയും വ്യാജവും വർദ്ധിക്കുമ്പോൾ ദൈവം ഇടപെട്ടിട്ടുണ്ടല്ലോ, ലോത്തിൻ്റെ കാലത്തും നോഹയുടെ കാലത്തും ഇടപെട്ടിട്ടുണ്ടല്ലോ, കർത്താവേ നീ എന്തെങ്കിലും ചെയ്യണമേ എന്ന് ഭക്തൻ നിലവിളിക്കുന്നു. നമ്മുടെ ഈ കാലഘട്ടത്തിലും നാം നിലവിളിക്കേണ്ടതാണ്. അങ്ങനെ നാം നിലവിളിച്ചാൽ നമുക്ക് ലഭിക്കുന്ന മറുപടി ഈ വചനത്തിൽ നാം കാണുകയാണ്. നമുക്ക് ലഭിക്കുന്ന മറുപടി ദൈവം എഴുന്നേൽക്കുമെന്ന മറുപടിയാണ്. ദൈവശബ്ദമായി കേട്ടു, ദൈവം പറയുകയാണ്, ഇപ്പോൾ ഞാൻ എഴുന്നേൽക്കും. എപ്പോൾ? ഭക്തന്മാർ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എഴുന്നേൽക്കും. അതേത് സാഹചര്യത്തിലും എഴുന്നേൽക്കും, അതേത് കുഴഞ്ഞ സ്ഥലത്തും എഴുന്നേൽക്കും, അതെത്ര തകർന്നിടത്തും എഴുന്നേൽക്കും, എത്ര പരാജയപ്പെട്ടിടത്തും എഴുന്നേൽക്കും. തിരമാലകൾ ആഞ്ഞു വീശുന്ന കടലിൻ്റെ നടുവിൽ ആടി ഉലയുന്ന പടകിലിരുന്നു കൊണ്ട് ഭക്തൻ നിലവിളിച്ചാലും ദൈവം എഴുന്നേൽക്കും. അതുകൊണ്ട് ദൈവം നമ്മുടെ സഭയ്ക്ക് വേണ്ടി എഴുന്നേൽക്കട്ടെ, നമ്മുടെ രാജ്യത്തിന് വേണ്ടി എഴുന്നേൽക്കട്ടെ, നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി എഴുന്നേൽക്കട്ടെ, ദൈവം എഴുന്നേൽക്കും.
തുടർന്ന് പറയുകയാണ്, യഹോവയുടെ വചനങ്ങൾ നിർമ്മല വചനങ്ങളാണ്. നിലത്ത് ഉലയിൽ ഉരുക്കി ഏഴു പ്രാവശ്യം ശുദ്ധി ചെയ്ത വെള്ളി പോലെയാണ്. കീടം നീക്കി ക്ലിയർ ചെയ്തെടുത്ത, മായമില്ലാത്ത പ്യുവർ വെള്ളി പോലെയാണ് ദൈവവചനം. എന്താ ഇതിന്റെ അർത്ഥം? മനുഷ്യൻ അശുദ്ധനായാലും അതിക്രമം പെരുകിയാലും പാപം വർദ്ധിച്ചാലും വചനത്തിന് മാറ്റം വരുന്നില്ല, വചനത്തിൽ മായം ചേരുന്നില്ല. അതുകൊണ്ട് വചനത്തിൽ വിശ്വസിക്കാനും ആശ്രയിക്കാനും അനുസരിക്കാനും മടിക്കണ്ട. കാര്യങ്ങൾ എങ്ങനെ കുഴഞ്ഞാലും വചനത്തിൽ ആശ്രയിക്കുന്നവൻ ലജ്ജിച്ചു പോകയില്ല. യഹോവേ, നീ അവരെ കാത്തുകൊള്ളും, ഈ തലമുറയിൽ നിന്ന് നീ അവരെ സൂക്ഷിക്കും. ആരെ? പ്രാർത്ഥിക്കുന്നവനെ. ആരെ? വചനം സൂക്ഷിക്കുന്നവനെ. നാം ഇങ്ങനെ വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നു, നിനക്ക് അല്പമേ ശക്തിയുള്ളൂവെങ്കിലും നീ എന്റെ വചനം കാത്തു, അതുകൊണ്ട് ഞാനും നിന്നെ കാക്കും. അതെ, വഷളത്വം പ്രബലപ്പെടുമ്പോൾ പ്രാർത്ഥിക്കുന്ന ഭക്തൻ എഴുന്നേൽക്കണം. വഷളത്വം പ്രബലപ്പെടുമ്പോൾ വചനത്തെ മുറുകെ പിടിച്ചോണം. ദൈവത്തിൻ്റെ വചനം മാറുന്നില്ല. ആരൊക്കെ മാറിയാലും എന്തൊക്കെ മാറിയാലും എത്രമാത്രം അഴിമതിയും അശുദ്ധിയും ഇരച്ചു കയറിയാലും ദൈവവചനത്തിൽ ആശ്രയിക്കുകയും പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുകയും ചെയ്യുന്നവനെ ദൈവം കാത്തുകൊള്ളും. ഈ തലമുറയിൽ നിന്ന് നീ അവരെ സൂക്ഷിക്കും. ഞങ്ങളുടെ കർത്താവേ, ഈ വചനത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനയുടെ മുമ്പിൽ എഴുന്നേൽക്കുന്ന ഒരു കർത്താവ് ഞങ്ങൾക്കുള്ളതിനാൽ സ്തോത്രം. ഒരിക്കലും മാറാത്ത വചനം ഞങ്ങൾക്കുള്ളതിനായി സ്തോത്രം. ഏത് സാഹചര്യത്തിലും സൂക്ഷിക്കുന്ന ഒരു സുരക്ഷിതത്വം ഞങ്ങൾക്കുള്ളത് കൊണ്ട് സ്തോത്രം. അതേ കർത്താവേ, മാറി മറിയുന്ന കലങ്ങി മറിയുന്ന ലോകാന്തരീക്ഷത്തിലും സഭാന്തരീക്ഷത്തിലും പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവവും മാറിപ്പോകാത്തൊരു വചനവും സൂക്ഷിക്കുമെന്നുള്ളൊരു ഉറപ്പും ഞങ്ങൾക്ക് തരുന്നതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.